മാവൂർ ഗ്രാമപഞ്ചായത്തിലെ മണന്തലക്കടവ് റോഡിൽ വാഴകൾ വെട്ടി നശിപ്പിച്ച സംഭവത്തിൽ തർക്കങ്ങളും സമരങ്ങളും തുടരുകയാണ്. ഈ അവസരത്തിൽ കുലച്ച വാഴകൾ വെട്ടി നശിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അല്ല, അത് ഇരുട്ടിൻ്റെ മറവിൽ ദുഷ്ടശക്തികളാണെന്ന് അധികാരികൾ പറയുന്നു. എന്നാൽ ഗ്രാമപഞ്ചായത്തിൻ്റേതല്ലാത്ത ഗ്രാസിം ഉടമസ്ഥയിലുള്ള സ്ഥലങ്ങളിലുള്ള കൃഷികൾ പോലും യാതൊരു ദയയും കൂടാതെ വെട്ടി നശിപ്പിച്ചുവെന്ന് കർഷകരും ആരോപിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികാരികളും കർഷകരും കാലിക്കറ്റ് ന്യൂസുമായി സംവദിക്കുന്നു. മാവൂർ മുതൽ മണന്തലക്കട വരെയുള്ള റോഡരികിലെ വാഴക്കൃഷി വെട്ടി നശിപ്പിച്ച നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് വാഴകൾ വെട്ടി നശിപ്പിച്ചത്. കുലച്ച 200-ലധികം വാഴകളാണ് നശിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ വർഷമാണ് മാവൂർ മണന്തലക്കടവ് റോഡ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഉയർത്തി വീതി കൂട്ടി നവീകരിച്ചത്. റോഡിൻ്റെ താഴ്ഭാഗത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് പ്രദേശത്തെ കർഷകർ വാഴക്കൃഷി ചെയ്തിരുന്നത്. പ്രദേശത്തെ കർഷകർക്ക് ഒരു വർഷം മുന്നേ തന്നെ ഇവിടെ കൃഷി ചെയ്യുന്നത് വിലക്കി അറിയിപ്പ് നൽകിയതാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാക്ക് കാലിക്കറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇവിടെ വന്ന വിഷയം മാവൂർ മണന്തലക്കടവ് റോഡ് പഞ്ചായത്ത് അധീനമുള്ള റോഡാണ്. 2 വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്ത് 75 ലക്ഷം രൂപ മുടക്കി അത് പുനരുദ്ധരിച്ച സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന റോഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ലേശം വിട്ടിട്ടാണ് ഇപ്പോഴത്തെ റോഡ് ഉയർത്തി വന്നത്. അപ്പോൾ ഇത് ഉയരം കൂടിയത് കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് താഴെ പഞ്ചായത്ത് റോഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് 1.5 മീറ്റർ 2 മീറ്റർ ഹൈറ്റിൽ ഒരു തെണ്ട് കെട്ടി സംരക്ഷിച്ചതാണ്. ആ സ്ഥലത്താണ് ഇവിടെ 500 മീറ്ററോളം സ്ഥലത്ത് സ്വകാര്യ വ്യക്തികൾ വാഴ വെച്ചിരിക്കുന്നത്. ഈ വാഴ വെക്കുന്ന സമയത്ത് പഞ്ചായത്ത് അത് തടയാനൊന്നും പോയിട്ടില്ല. പക്ഷേ അതിനെതിരെ പരാതി വരികയും അത് പരിശോധിച്ചപ്പോൾ പഞ്ചായത്തിനെ ബന്ധപ്പെട്ട സിവിൽ എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്തത് ആ വാഴ വെക്കുന്ന സമയത്ത് വാഴ വെച്ചാൽ അതിനകത്ത് നടക്കുന്ന കിളയെടുക്കലും വളമിടലും ഒക്കെ റോഡിന് പ്രയാസം ഉണ്ടാക്കും എന്നുള്ള റിപ്പോർട്ട്, ടെക്നിക്കൽ റിപ്പോർട്ട് പഞ്ചായത്തിന് കിട്ടുകയും പഞ്ചായത്ത് സെക്രട്ടറി ഒരു വർഷം മുന്നേ ഈ സ്വകാര്യ വ്യക്തികളോട് ഇത് വാക്കാലും രേഖാമൂലവും ഇത് മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ താല്പര്യം എടുത്തില്ല, അങ്ങനെ മുന്നോട്ട് പോയി. പ്രസിഡന്റുമാർ പലരും അത് സംസാരിച്ചു. വാഴകൾ ഇടതൂർന്ന് വളർന്നതോടെ റോഡിലേക്ക് ചാഞ്ഞ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് നിരവധി പരാതികൾ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഴകൾ വെട്ടിമാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഇന്നലെ ഇവിടെ തൊഴിലുറപ്പ് ഈ പുല്ലിച്ചെത്തണതുണ്ട് ഇവിടെ റോഡിനെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഞാൻ വൈകിട്ട് വന്ന് നോക്കുമ്പോൾ ഇത് ഫുള്ള് വെട്ടിയിട്ടുണ്ട്. കൊലച്ച വായും കൊലക്കാത്ത വായും വെട്ടിയെന്നി, അതാണുള്ള പ്രശ്നം. ചെറിയ കന്ന് വെട്ടി ഒഴിവാക്കുകയാണെങ്കിൽ റോഡുമ്മലെല്ലാം വെച്ച് റോഡ് 8 മീറ്റർ ഉണ്ട്, അതിൻ്റെ പുറത്ത് വെച്ചാൽ ഇത് ഞാൻ അനുവാദം ചോദിച്ചിട്ട് കമ്പനീൻ്റെ സ്ഥല ബാക്കിയുള്ളതൊക്കെ കമ്പനീൻ്റെ അനുവാദത്തോട് വെച്ച സ്ഥല എനിക്ക് തന്നെ ഉള്ളു വരുമാനവും. ഞാൻ എന്തെങ്കിലും ഒരു കൊല എന്തെങ്കിലും കൊണ്ടുപോയി വിൽക്കും, വേറെ കൂലിപ്പണിക്കായിരുന്നു കൃഷിപ്പണിക്കായിരുന്നാ കൃഷിഭവനിൽ അന്വേഷിച്ചാൽ അറിയാം. ഞാൻ ഇവിടെ വായക്ക് ഇൻഷുർ ചെയ്തില്ല, സ്വന്തം സ്ഥലത്തുള്ള ചെയ്യലില്ല. അത്രയും കഷ്ടമായിപ്പോയി ഇത് കാണുമ്പോൾ. നമ്മളെ ഒരു കുട്ടികളെ ഉണ്ടാക്കണ മാതിരിയാത് അത്രയും സങ്കടയിപ്പ്. നിങ്ങൾ ഒന്ന് നോക്കി ഓരോ ഏരിയയിലും വായ വെട്ടിയെടുത്ത അവർ തൊഴിലുറപ്പ് തൊഴിലാളി അത് വെട്ടാനുള്ള അധികാരം ഉണ്ടോ പഞ്ചായത്ത്? അവരോട് ചോദിച്ചോ പറഞ്ഞു പഞ്ചായത്താണ്, പഞ്ചായത്തിൻ്റെ ആൾക്കാരും ഉണ്ടായിരുന്നു ഇവിടെ. പഞ്ചായത്തിൻ്റെ മെമ്പർ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഒക്കെ വെട്ടിയാണല്ലോ. ആരെ പരാതിൻ്റെ നമ്മളോട് പറഞ്ഞൂടെ? കൊല വെട്ടി കഴിഞ്ഞിട്ട് അത് ഒഴിവാക്കുകയും ചെയ്യുന്നല്ലോ നമുക്ക് ഇതല്ലേ. നമ്മൾ ഈ സർക്കാർ ഭൂമിയിൽ വെച്ചില്ല, ക്രയോൺസിൻ്റെ സ്ഥലം അവിടെ ഉള്ളത്. അവരോട് സമ്മതം വാങ്ങിന് ഈ സൈഡ് വായ വെക്കാൻ. അങ്ങനെയാണ് മാവൂർ പഞ്ചായത്തിൻ്റെ എല്ലാ ഏരിയയിലും ഉണ്ട് റോഡ് വക്കിന്, റോഡുമ്പോൾ വായ വെച്ച്. എന്നാൽ അതൊന്നും വെട്ടി നശിപ്പിച്ചില്ലല്ലോ ഇവർ, ഇതെന്താ പ്രത്യേകമായിട്ടുള്ള എനിക്ക് മനസ്സിലാവുന്നു. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഉയർത്തി വീതി കൂട്ടി നവീകരിച്ച മാവൂർ മണന്തലക്കടവ് റോഡിൻ്റെ ഇരുവശവും സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി മുളകളും ചെടികളും വെച്ച് പിടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത്. അവരോട് പറഞ്ഞു അത് നിങ്ങൾക്ക് തന്നെ ചെയ്തുകൂടെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും, അപ്പം സമയം എടുക്കേണ്ട, പെട്ടെന്ന് ചെയ്യണം. ഇപ്പോൾ റോഡരികിൽ അവിടെ ഒരു ഭാഗത്ത് വെളുത്തെടുത്ത് അബ്ദുള്ളാക്ക നമുക്കൊക്കെ അറിയുന്ന ചെടിക്കാക്കാന്ന് വിളിക്കുന്ന വിധത്തിൽ അബ്ദുള്ളാക്ക ഒരു ഭാഗത്ത് ചെടി വെച്ചിട്ടുണ്ട്. മറുഭാഗത്ത് ചെടി വെക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ആ ഭാഗം പുല്ല് ചെത്തി റെഡിയാക്കി. അതിൻ്റെ കിഴക്ക് ഭാഗത്ത് നമ്മൾ ഇനിയിപ്പം മുളകൾ വെക്കാൻ പോവുകയാണ്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നല്ല കളർഫുള്ളായിട്ടുള്ള മഞ്ഞ കളറും അല്ലാത്തതായിട്ടുള്ള നല്ല മുളകൾ വെച്ച് പിടിപ്പിച്ച് മണ്ണൊലിപ്പ് തടയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അപ്പോൾ ഈ ഭാഗത്തുള്ള പരാതി നിലവിലുള്ള എടുത്തു മാറ്റാൻ പറഞ്ഞ വാഴകളാണ് നമ്മൾ ഇതിനു വേണ്ടി മാറ്റിയത്. അപ്പോൾ മാറ്റിയ സമയത്ത് കൊലച്ച വാഴകൾ അവിടെ നിർത്താനാണ് നമ്മൾ പണിക്കാരനോട് പറഞ്ഞത്. കൊലച്ച വാഴകൾ അവിടെ നിർത്തിയിട്ട് മതി, അത് കൊല മൂക്കുന്ന മുറക്ക് അത് വെട്ടാമെന്നൊക്കെ.
പക്ഷേ ഞങ്ങളെ പണിക്കാർ അഞ്ചു മണിക്ക് പോകുന്ന സമയത്ത് വരെ ആ വാഴ കൊല അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ഇത് ഇന്നത്തെ പോലെ ഒരു സമരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാത്രി ഇരുട്ടിൻ്റെ മറവിൽ ഏതോ ശക്തികൾ ആരാന്നുള്ളത് നാട്ടുകാർക്ക് പോലീസോ കണ്ടുപിടിക്കട്ടെ, ശക്തികളാണ് ആ വാഴ കൊല വെട്ടിയത്. കൃഷിൻ്റെ സ്ഥലത്ത് കൃഷി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വിധേന മാറ്റേണ്ടതുണ്ടെങ്കിൽ അത് ആ കൃഷി മാറ്റാൻ കർഷകർക്ക് നിർദ്ദേശം കൊടുക്കുക, അവരത് മാറ്റാൻ തയ്യാറായില്ല എന്ന് വെക്കുകയാണെങ്കിൽ പോലീസിനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. പോലീസിനെ ഉപയോഗപ്പെടുത്തി പഞ്ചായത്ത് പോലീസിനെ അറിയിച്ച് പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് അത് പിന്നെ മാറ്റുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള നിയമ നടപടിയും അതിനുള്ള നിർദ്ദേശങ്ങളും നൽകേണ്ടത്. അതല്ലാതെയും കണ്ടിട്ട് വിവരമില്ലാത്ത ഏതെങ്കിലും തൊഴിലാളികളെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യലല്ല. അതുപോലെ തന്നെ ഞങ്ങൾ ചോദിച്ച് ഒരു ചോദ്യമുണ്ട്, ഈ മാവൂർ പഞ്ചായത്തിൽ പല റോഡുകളിലും ഇതുപോലെ പിന്നെ റോഡിൻ്റെ സൈഡുകളിൽ മറകളായിട്ടും അല്ലാതെ പ്രയാസങ്ങളായിട്ടും കൃഷി ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ഈ ഇതൊന്നും തന്നെ തൊടാതെയും കണ്ട് ഈ സ്ഥലത്ത് നിന്ന് തന്നെ ഒരു 10 മീറ്റർ മേലോട്ട് വന്ന് നോക്കിയാൽ തന്നെ റോഡിൻ്റെ സൈഡിൽ കൃഷിയാണ്. ഇതൊന്നും തൊടാതെയും കണ്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ വ്യക്തികളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് പക്ഷപാതപരമായിട്ടില്ലേ ഒരു നിലപാടാണ്. അതിനെ കർഷക സംഘം എതിർക്കും. കർഷക സംഘം ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. കർഷക സംഘം ഈ സമരം ഏറ്റെടുത്തതാണ്. അതിൻ്റേതായ രീതി അനുസരിച്ചിട്ട് അതിൻ്റെ ഏത് മുന്നോട്ടേക്കുള്ള പോക്ക്. എന്നാൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും തങ്ങൾക്ക് ഇതുവരെ പ്രദേശത്ത് കൃഷി ചെയ്യരുതെന്ന് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. പഞ്ചായത്ത് കമ്പളത്തെ സുധന്റെ ഉണ്ടാക്കിയ റോഡ് അതിൻ്റെ ഒരു ആളായത്തിൽ ഒഴിഞ്ഞ സ്ഥല രണ്ടു ഭാഗവും കമ്പനീൻ്റെ സ്ഥലമാണ്. കമ്പനിനോട് അനുവാദം ചോദിച്ചിട്ടാണ് അതെല്ലാവരും വായിച്ച് 3-4 ആൾക്കാർ വായിച്ചിരുന്നു. കമ്പനി വെച്ചോളാനും പറഞ്ഞത് പിന്നെ ആ വായ വെച്ച് ഇവരോണ്ട് ആരോണ്ടൊക്കെ പറഞ്ഞിനും തോന്നുന്ന വായ ഒഴിവാക്കണം ഒഴിവാക്കും. രേഖാമൂലമുള്ള യാതൊരു ഇതും ഇവർക്കാർക്കും കൊടുത്തിട്ടുമില്ല, നമുക്ക് എനിക്കും തന്നില്ല. പിന്നെ ഇന്നലെ ഒഴിച്ചത് മെമ്പറാണ് ജ്യേഷ്ഠനും കൊടുത്തിരുന്നു. ജ്യേഷ്ഠൻ വേറെ കല്യാണം കഴിച്ചാണോ, ഞാൻ വേറെ കല്യാണം കഴിച്ചല്ലേ. അതിൽ കൊടുത്ത എന്നോട് പറഞ്ഞില്ല ഇതുവരെ ഇതായിട്ട്. ഇന്നലെ പ്രസിഡൻറ്റോ ചോദിച്ചു പറഞ്ഞ് കൊലച്ച വായ വെട്ടിയാൻ്റെ ആ തൊഴിലുറപ്പുകാരെ തെറ്റുപറ്റി പോയാണ്. അവരെ പണിക്കാരെ പെനംകുട്ടീനോണ്ട് ചോദിച്ചു കുറച്ച് വായ കൊലക്കാനായ വായ അതുപോലെ ഒരു തെറ്റ് പറ്റിയാൽ പെനംകുട്ടി എന്നെ എതിർത്താ അങ്ങനെ അവനൊന്നും അതിന് കണ്ണിയല്ല. അതൊന്നാണ് കുറച്ച് ആൾക്കാർ വെട്ടിപ്പോയി അത്ര തെറ്റ് സംഭവിച്ചിരുന്നു. അത് തെറ്റ് സംഭവിച്ചാൽ നമ്മൾ അറിയാം. ഈ കൊലച്ച വായ അങ്ങനെ വെട്ടി കണ്ട ആർക്കായാലും ഉണ്ടാവില്ല പ്രശ്നം. അതിന് ഓല് പറഞ്ഞ ഓരോ ന്യായം പറഞ്ഞോട്ടെ. നമ്മൾ ഇങ്ങനെയുള്ള ബാക്കിയുള്ള ഇന്നലെ മാസ് പറഞ്ഞ് പറഞ്ഞല്ല അങ്ങേ വാകുള്ളും വെട്ടും വെട്ടാനായിട്ട് വരട്ടെ അപ്പം നോക്കാൻ. മാത്രമല്ല വെട്ടി നശിപ്പിക്കപ്പെട്ട വാഴകളിൽ ഏറിയ പങ്കും കൃഷി ചെയ്തത് മാവൂർ ഗ്രാസിം ഫാക്ടറിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ്. ഗ്രാസിം അധികൃതരുടെ അനുവാദത്തോടെയാണ് അവിടെ കൃഷി ഇറക്കിയത്. അത് എന്തിനാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വെട്ടി നശിപ്പിച്ചതെന്നും കർഷകർ ചോദിക്കുന്നു. വാഴകൾ വെട്ടി നശിപ്പിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ നടപടിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് കർഷകർ. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ മണന്തലക്കടവ് റോഡ് ഏകദേശം 1.5 വർഷം മുമ്പാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പർ സുധാ കമ്പളത്തിൻ്റെ പദ്ധതി ഉപയോഗപ്പെടുത്തി റോഡ് വീതി കൂട്ടി അത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് റോഡ് നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. അപ്പോൾ റോഡ് 2 ലെയറായിട്ടാണ് അതിൻ്റെ പാർശ്വഭിത്തി കെട്ടിയിട്ടുള്ളത്. 1 ലെയർ എന്ന് പറയുന്നത് ഏകദേശം 15 മീറ്ററോളം നീള വീതിയിൽ 15 മീറ്ററോളം 1 ലെയർ കെട്ടിൻ്റെ ഭാഗത്ത് നിന്ന് വലിച്ചു വെച്ചുകൊണ്ടുള്ള 2 ലെയർ കെട്ടിൻ്റെ താഴെ വശത്ത് അതായത് കെട്ടിനോട് ചേർന്ന് പാർശ്വഭിത്തിയോട് ചേർന്നുള്ള സ്ഥലത്താണ് വാഴ. അത് വാഴ കർഷകർ വെച്ച വാഴ അല്ല, അവർ അതിൻ്റെ സമീപ പ്രദേശത്ത് വാഴകൃഷി ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോയി കൂട്ടിയിട്ടിട്ടുള്ള വാഴക്കന്നുകൾ പൊട്ടി മുളച്ചിട്ടുണ്ടായിട്ടുള്ള വാഴകൾ അത് കാടായി പന്തലിച്ചു ഒരു പ്രദേശമാകെ ആ റോഡിൻ്റെ വലതുവശത്തു കൂടെ നടന്നു പോകാൻ കഴിയാത്തൊരു സ്ഥിതിഗതി വന്ന സമയത്ത് ഒട്ടനവധി പരാതികൾ ആ പ്രദേശത്ത് നിന്ന് കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അതോടൊപ്പം തന്നെ മദ്രസയിൽ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ ഇഴജന്തുക്കൾ ഉൾപ്പെടെ വളരെ ഭീഷണിയായിക്കൊണ്ട് ആ വലതുവശത്ത് ഭാഗത്തൂടെ കാട് കയറി വാഴയുടെ ചപ്പയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് വലിയൊരു പ്രയാസം നിൽക്കുന്ന ഒരു പരാതി നിരന്തരം പഞ്ചായത്തിൽ പരാതി വന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ അസിസ്റ്റൻ്റ് എൻജിനീയർ ഗോപകുമാർ സാർ ആ സ്ഥലം പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോയ സമയത്ത് ഇത് പാർശ്വഭിത്തി ഈ റോഡിൻ്റെ 1-ാം ഘട്ട പാർശ്വഭിത്തിയുടെ മുകളിലാണ് ഈ വാഴ ഇങ്ങനെ താനെ മുളച്ച് വന്നിട്ടുള്ളത്. ഇതായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരിശോധിച്ചപ്പോൾ ഇത് സമീപ പ്രദേശത്തുള്ള ചില ആളുകൾ വാഴക്കന്ന് വെച്ചതാണെന്ന അഭിപ്രായത്തിൽ തോന്നുന്നു. അത്തരത്തിലുള്ള ആളുകളെ വിളിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് കത്തയക്കുകയും ചെയ്തു. അപ്പോൾ അവർ പഞ്ചായത്ത്
പഞ്ചായത്തിന് നൽകിയിട്ടുള്ള മറുപടി ഇത് ഞങ്ങൾ വാഴ വെച്ചതല്ല, അത് ഞങ്ങൾ താഴ്ത്തുന്ന വാഴ കന്നുകൾ ഒഴിവാക്കിയ സമയത്ത് അത് താനെ ആ പാർശ്വഭിത്തി പൊട്ടി മുളച്ചതാണ്. അപ്പോൾ അത് പഞ്ചായത്തിന് തടസ്സമാകുന്ന രീതിയിലേക്ക് ആകുമോ അല്ലെങ്കിൽ റോഡിന് തടസ്സമാകുന്ന രീതിയിലേക്ക് നമുക്ക് ഏത് സമയവും പഞ്ചായത്തിന് വെട്ടിമാറ്റുക എന്നത് അവർ നമ്മളെ അറിയിച്ചതാണ്, പഞ്ചായത്തിനെ അറിയിച്ചാണ്. അപ്പോൾ ഇതായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ റോഡ് സൗന്ദര്യവൽക്കരിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടതുവശത്ത് നമുക്ക് പോയാൽ അറിയാം അതിൻ്റെ വൃത്തിയായിട്ട് മാവൂരിലെ ചെടിക്കാക്ക ഉൾപ്പെടെയുള്ള ആളുകൾ ചെടി വെച്ച് സംരക്ഷിച്ചു പോരാണ്. ഇതിൻ്റെ വലതുവശത്ത് ഇതുപോലെ ചെടി വെച്ച് സംരക്ഷിക്കണം എന്ന രീതിയിലുണ്ടെങ്കിൽ ഈ വാഴ പോലുള്ള അല്ലെങ്കിൽ മുളച്ചുപൊന്തിയുള്ള കാടുകൾ ഉൾപ്പെടെ ഒഴിവാക്കേണ്ടത്. അത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ഒഴിവാക്കാൻ ഭരണസമിതി തീരുമാനിക്കുകയും അതോടൊപ്പം തൊഴിലാളികളെ 11 തൊഴിലാളികളെ ആ പ്രവൃത്തിക്ക് വേണ്ടി ഏർപ്പെടാക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഈ വാഴ നേരത്തെ സൂചിപ്പിച്ചുള്ള വാഴ കന്നുകൾ വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് വിളിക്കുകയും അവർ പറഞ്ഞു അത് പഞ്ചായത്തിനും അല്ലെങ്കിൽ റോഡിനും തടസ്സമുള്ള രീതിയിൽ ഏത് സമയത്ത് നിങ്ങൾക്ക് വെട്ടിമാറ്റാം എന്ന് പറഞ്ഞു. എന്നിട്ട് പഞ്ചായത്ത് എന്ത് പറഞ്ഞു, നിങ്ങളെ കൊലച്ച വാഴകൾ അതുപോലെ തന്നെ കൊല വരുന്ന വാഴകളൊക്കെ നിലനിർത്തി ബാക്കി പൊട്ടിമുളയ്ക്കുന്ന വാഴകളൊക്കെ മാറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർ അനുമതി നൽകി, അനുമതി നൽകിയ അടിസ്ഥാനത്തിലാണ് ഈ പാർശ്വഭിത്തിയോട് ചേർന്നുള്ള അല്ലെങ്കിൽ റോഡിന് തടസ്സമാകുന്ന വാഴകൾ വെട്ടിമാറ്റിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് പോയാൽ അറിയാതെ നേരത്തെ കൊലച്ചുള്ള വാഴകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി തുടർന്ന് ഇപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അതിൻ്റെ കൃത്യമായിട്ട് അവർ ഉന്നയിക്കുന്ന വിഷയം എന്നത് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. പഞ്ചായത്തും തൊഴിലുറപ്പ് തൊഴിലാളികളും പകൽ വെളിച്ചത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. റോഡിൻ്റെ സംരക്ഷണം അത് ഏറ്റെടുക്കുക, അതിനൊക്കെ യാത്രക്കാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സുരക്ഷമായിട്ട് നടന്നു പോകാനുള്ള സംവിധാനം ഒരുക്കുക എന്ന ഒരു മാത്രമാണ് പഞ്ചായത്ത് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇന്ന് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. കാലിക്കറ്റ് ന്യൂസ്, മാവൂർ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ. ഓഡിയോ, വീഡിയോ, വീഡിയോ എഡിറ്റിംഗ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫി, ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബ്ബിംഗ് സംവിധാനം, ഡോൾബി അറ്റ്മോസ്, 7.1, 5.1 മിക്സിംഗ്. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, മാവൂർ, കാട്ടാങ്ങൽ റോഡിൽ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, പോസ്റ്റ് ഓഫീസിന് മുൻവശം, കാട്ടാങ്ങൽ റോഡ്, മാവൂർ. മൊബൈൽ 8921 7166 18.